ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലെ ഈ ചിത്രങ്ങളൊക്കെ ഞാൻ വരച്ചതാണോ അല്ലെങ്കിൽ ആരാ വരച്ചത് എന്നൊക്കെ എനിക്കിതിനുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ ഒപ്പിച്ച് വരക്കും എന്നല്ലാതെ ഇതിനുള്ള കഴിവൊന്നും എനിക്കില്ലേ ഇതൊക്കെ ഭാവനയിൽ നിന്നെടുത്ത് വരച്ച ഒരു ചിത്രങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ആൾ ആരാണെന്ന് ഞാൻ ഒരുക്ക പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ സുരചേച്ചിയാണ് എൻ്റെ ബർത്ത്ഡേക്ക് വീഡിയോ ഫോട്ടോസൊക്കെ വരച്ച് തന്ന ചേച്ചിയാണ് ഇട്ടോ അപ്പം ഞാൻ ആ ചേച്ചിയെ പരിചയപ്പെടുത്തി തരാം ഞാൻ നിങ്ങൾക്ക് ഇത്രയും കഴിവുള്ള ഒരു കലാകാരിയെ നിങ്ങൾ അറിയാതെ പോകരുതല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെ എന്താണെന്നാവും ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക ഇതൊക്കെ നമ്മുടെ ചാനുട്ട സ്കൂളിൽ നിന്ന് സബ് ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ പരിശീലനം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് അധികം പരിശീലനം ചെയ്യാനൊന്നും പറ്റില്ല സബ് ജില്ലയിലേക്ക് പോകണതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത് സ്കൂളിൽ വെച്ചിട്ട് സെലക്ഷൻ കിട്ടിയത് അവൻ അവൻ്റെതായ രീതിയിൽ ചെയ്തപ്പോഴാണ് സെലക്ഷൻ കിട്ടിയത് അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാമായിരുന്നു എന്ന് തോന്നിയത് അപ്പോൾ ഷാനുട്ടൻ്റെ കയ്യിലെ കവറിലെന്താന്ന് നിങ്ങൾക്കറിയോ അത് ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിട്ട് എവിടേക്കാണ് പോകണമെന്നാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ ഞങ്ങൾ ഇതാ കറ കാടും പോന്തൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട യഥാർത്ഥ വഴി ഇത ഇതേനല്ല കേട്ടോ പോകുന്ന സ്ഥലത്തേക്കുള്ള യഥാർത്ഥ വഴി ഇതേനല്ല ഞങ്ങൾ ചാടി മറിഞ്ഞ് ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ നിന്നൊരു ന വീട്ടിൽ നായ ഉണ്ട് അപ്പോൾ ആ ഒരു പേടി പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് നായൊട്ടെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പേടിച്ച് പോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ നായനെ അവിടെ കെട്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു ഫാം ഉണ്ട് കേട്ടോ പശു താറാവ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്താ അവിടെയെന്നുള്ളത് പശുവിനെ ഒക്കെ കണ്ടു അപ്പോൾ ഇതൊരു ഫാമാണ് കേട്ടോ അപ്പോൾ ഇവിടെ താറാവും കൂട്ടങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അവരതാ ഞങ്ങൾക്ക് വഴിയൊക്കെ മാറി തന്നിട്ടോ അപ്പം ഞങ്ങൾ ഈ പോയി കൊണ്ടിരിക്കുന്നത് ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് കൂടെയാണ് അപ്പോൾ ദാ ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളെ കാത്തിട്ട് നന്തുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അളക നന്ദ അതാരാണെന്നറിയുമോ അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് എവിടെക്കാന്ന് മനസ്സിലാവില്ലേ നമ്മൾ പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ആ ഒരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതാ പോകുന്ന വീ അടുത്തൊരു വീട്ടിൽ ഇതാ ഇവിടെ നിറയെ അടക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇട്ട് വീട്ടിലേക്ക് എത്തി ഞങ്ങളിത് ഒരു പോക്കായിരുന്നു അപ്പോൾ പകുതി വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഇതാ അങ്ങനെ ഒരു സ്റ്റെപ്പാണ് അവർ വീട്ടിലേക്ക് കയറാൻ അപ്പം ഞാനിതാ ചേച്ചിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നല്ലോ എൻ്റെ മോന് കളിമണ്ണോണ്ട് ഉള്ള രൂപങ്ങൾ ഉണ്ടാക്കുക ഒരു ചെറിയൊരു പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ വേറൊരു ടീമേർക്ക് അവിടെ ഒരു പരിപാടി വർക്കിൽ എഴുതുന്നത് ചേച്ചി അപ്പോൾ ഇതാ ഇത് നമ്മുടെ നന്തുട്ടി അളക് നന്ദട്ട അവൾ ഞാൻ നന്തിട്ടി എന്ന വിളിക്കാറ് അവൾ മത്സരത്തിന് പങ്കെടുക്കുന്ന വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ചെയ്ത് പഠിച്ച ഇതാണ് കേട്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ നല്ല മനോഹരമായിട്ട് അവളത് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അപ്പം അതാ ചേച്ചി ഇവിടെ എൻ്റെ വേറെ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭൂപടമൊക്കെ വരക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നിങ്ങൾ മോനെ ശ്രദ്ധിച്ചോ ബാക്കി ഞാൻ ചെയ്തോളാ എന്ന് പറഞ്ഞു ഇത്രയും ആക്കി വച്ചിട്ടുണ്ടല്ലോ പിന്നെപ്പോൾ ബാക്കി ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആ പണി ഞാൻ ഏറ്റവും എടുത്തു വിട്ടാ കുറേ കാലത്തിന് ശേഷം പേന പെൻസിലൊക്കെ ഒന്ന് വരയ്ക്കാൻ എടുത്തു എന്ന് വേണം പറയാൻ ഞാനിതൊക്കെ ചെയ്തു തരുന്നൊരു വ്യക്തിയാണ് പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല പക്ഷെ എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ ചേച്ചി വരച്ചേൻ്റെ മീതക്കൂടെ ഒക്കെ ബോർഡറാക്കി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഒരു നാണയ ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് എന്തൊരു ഐഡിയ തോന്നിയപ്പോൾ ഇന്ത്യൻ നാണയങ്ങളൊക്കെ ഇങ്ങനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ വ വരച്ച് ഒട്ടിച്ചു വെക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ അതിന് വേണ്ടി ചേച്ചിയുടെ ഒരു സഹായം ചോദിച്ചു അപ്പോൾ ചേച്ചി അത് വളരെ പകുതിയാക്കി വെച്ചിരുന്നു ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളെ റോട്ടിൽ നിന്ന് കൂട്ടാൻ വന്നത് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയ ഒരു അമ്മയും അവിടെ ഉണ്ട് അപ്പോൾ ആ ചേച്ചി അവിടെ ഉണ്ട് അപ്പം ഇതാ ഞാനിവിടെ എത്തി ഷാനുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അവൻ അവനാദ്യമായിട്ട് വരും കേട്ടോ അപ്പം നന്ദുട്ടിക്ക് ഞാനൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്ക് പറഞ്ഞിട്ട് അവളത് ചെയ്യാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇതാ ഇവിടെ അവന് എന്തോ ഉണ്ടാക്കി പഠിപ്പിച്ചുകൊടുക്കാണ് അപ്പം മയിലാണ് തോന്നണ അവനുണ്ടാക്കി പഠിപ്പിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ ചേച്ചി ചെയ്ത വർക്കുകളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഇത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല വൈകിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇതൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ ചേച്ചി ചില്ലറക്കാരിയല്ല ഒരുപാട് കഴിവുള്ള ഒരാളാണ് പക്ഷേ ആ കഴിവൊന്നും എന്താ പറയുക ഉപയോഗപ്പെടുത്താതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചിത്രം വരച്ചത് എനിക്ക് തന്നപ്പോഴാണ് വീണ്ടും എന്നെ ആശ്ചര്യപ്പെടുത്തിയത് കാരണം സ്കൂളിലെ മത്സരത്തിന് ചേച്ചി ചിത്രം വരച്ചിട്ട് ഒരുപാട് കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ ബഡ്സ് വെച്ചിട്ട് ചെയ്ത വർക്കാണ് കേട്ടോ നല്ല രസം ഇല്ലാതും കാണാൻ മയിലിനുണ്ടാക്കിയതൊക്കെ കാണാൻ അപ്പോൾ മോൾ ചെയ്ത വർക്കും അമ്മയുടെല്ലേ മോള് അടിപൊളിയായിട്ട് അവളും വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചിത്രം വരക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഇങ്ങനെയെല്ലാം എടുക്കാൻ ഉദ്ദേശിച്ച് ചേച്ചിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അവളുടെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ വെജിറ്റബിളിൽ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പം ഇതാ അവിടെ ഇവിടെ അവന് ചേച്ചി മയലിനെ ആനനെയും ആമനൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആമനൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞിട്ട് ഈ രൂപത്തിലുണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് ആ രൂപത്തിൽ അവനുണ്ടാക്കി ചേച്ചി വേറെ ഉണ്ടാക്കി അപ്പോൾ ഇതാ ഈ ഒരു സംഭവം അതിൽ ഞാൻ ഡിസൈൻ ചെയ്തതായിട്ട് ആഗ്രഹം തോന്നിയിട്ട് അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇവനക്ക് കളിമണ്ണ് ഒരു പലകൊക്കെ വേണം പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു അപ്പോൾ ആ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങൾ സബ്ജിലേക്ക് പോകണ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പം ഉമ്മച്ച് പഠിച്ച സ്കൂളിലേക്ക് നമ്മുടെ നിന്നുമോൾ ഷാനുട്ടനും മത്സരിക്കാൻ പോകുന്നുണ്ട് നിന്നുമോൾ സ്റ്റെഫ് ടോയ്സ് നിർമ്മാണത്തിനും ഷാനുട്ടൻ കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കാനാണ് ഇട്ടോ പോകുന്നത് അധികം പ്രാക്ടീസ് കിട്ടാത്ത ബുദ്ധിമുട്ട് നല്ലത് അതുകൊണ്ട് അവർക്ക് നല്ല ടെൻഷനുണ്ട് അതിലേറെ ടെൻഷനാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ വട്ടനാട് ജി എച്ച് എസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ജി വി എച്ച് എസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതിൽ ചേച്ചി വണ്ടിയിൽ ചേച്ചി താത്താൻ്റെ മോള് നമ്മുടെ ജയാന് ജയാന് അളകുന്നന്താ നഷ്പ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജയാൻ്റെ ഉമ്മാക്കും ചാനലുണ്ട് ഗ്രാമീസ് വ്ലോ വിത്ത് ഗ്രാമീസ് ബ്ലോഗ് ജംഷി അങ്ങനെ എന്തോട്ടെയാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ദാഷാനുട്ടനെ ഞാൻ സ്ഥലമൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അവനക്ക് ഒരുപാട് ടെൻഷനുണ്ട് അപ്പോൾ അവനോട് ഞാൻ ടെൻഷനൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അപ്പം ഫസ്റ്റ് കിട്ടുമോ ഇല്ലേ ഒന്നല്ല എങ്ങനെയെങ്കിലും അവൻ മത്സരത്തിൽ പങ്കെടുത്താൽ മതി എന്നുള്ളൊരു ഒരു ടെൻഷൻ മാത്രമേ നല്ലതുപോലെ ചെയ്താൽ മതി എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ അവനൊക്കെ ഞാൻ അടുത്തിരിക്കുന്ന ഒരു കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കലാമേള സബ് ജില്ലയിലൊക്കെ പങ്കെടുക്കാൻ കഴിയും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ സംഭവമാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദിട്ട് ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്നാണ് അവൾ മനസ്സരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്കൂള് വെയിലായ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് വട്ടനാട് സ്കൂൾ ഞാൻ ഹൈസ്കൂൾ പഠനം ഇവിടെയിരുന്നു കേട്ടോ അപ്പോൾ ഈ പുതിയ ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയല്ല പുതിയ ബിൽഡിങ് വന്നതാണ് അപ്പോൾ സ്കൂൾ അവർ മത്സരിക്കുന്നു ഞാൻ എൻ്റെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തും കൊണ്ട് ഞാൻ പഴയ കുട്ടിക്കാലം സ്കൂൾ ജീവിതമൊക്കെ ഓർത്തും കൊണ്ട് ഞാനിവിടെ പുറത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറിപ്പോയി നന്ദുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോയതാണ് കേട്ടോ മൂന്നാം നല്ലയുടെ മീതൊക്കെ ചോറ് കൊടുക്കാൻ മറന്നു മറന്നിട്ടോ അപ്പോൾ ഇതാ അവർക്കുള്ള ഭക്ഷണം വീണ്ടും പോയി കൊടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു മത്സരം അവിടെ നടക്കുന്നത് ഇതെന്ത് സംഭവം എന്ന് വിചാരിച്ചാൽ ഈ ഒരു സ്റ്റേജ് സ്റ്റേജ് ഓഡിറ്റോറിയമാണ് ആ സ്റ്റേജ് ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റോറിയും ഇങ്ങനെ കെട്ടി കണ്ടപ്പോൾ ഞാനൊക്കെ ഇതൊരു അലങ്കാരത്തിന് കെട്ടിരിക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് നമ്മുടെ ഫുട്ബോൾ കളിക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നെറ്റില്ലേ അതിൻ്റെ മത്സരമാണ് ഇട്ടത് അപ്പോൾ അത് നമ്മുടെ ചാനുട്ട ദൂരെ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോ ആണ് അവൻ മത്സരിച്ച് കിട്ടിയത് അപ്പോൾ നിന്നുമോളും മത്സരിച്ചത് ഇതിനാണ് അവൾ നിർമ്മിച്ചത് പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ നിന്നുമോളെ സ്കൂളിലെ പിള്ളേരുണ്ടാക്കിയതാണ് കേട്ടോ അവർ പങ്കെടുത്ത് മത്സരത്തിൽ വിജയികളായിട്ടുള്ള കുട്ടികൾ പങ്കെടുത്തതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ആ മേളക്ക് പോയപ്പോഴാണ് അപ്പോൾ ഈ ഇവർ യു പി ഹൈ സ്കൂളും കൂടെയാണ് വന്നിരുന്നത് അപ്പോൾ അതിലുള്ള കുട്ടികൾ ചെയ്തു തരുന്ന വർക്കുകളാണ് ഇട്ടത് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ സന്തോഷമെന്ന് പറയാണ് നമ്മുടെ നിന്നു നിന്നുമോൾക്കും ചാനുട്ടനും മത്സരിക്കാൻ പോയ കുട്ടികൾക്കൊക്കെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് സ്ഥാനത്തിലല്ല ആ ഒരു എ ഗ്രേഡ് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മുടെ നന്തുട്ടിയാണ് ഇരിക്കുന്നത് ട്ടാ പിന്നെ ഇത് നമ്മുടെ നഷ്ടിൻ സയാനോ അന്വേഷണം ചെയ്യാനും നാണയ ശേഖരണത്തിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കൂളത്തെ വീഡിയോ ഇനി നമുക്ക് ചേച്ചി വരച്ച കുറച്ച് ചിത്രങ്ങൾ കാണാട്ടോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ അങ്ങനെ ഒരു ലെവലിൽ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാനും ഫോട്ടോസൊക്കെ അവർ അവിടുന്ന് ഫോട്ടോ ആയിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് എടുത്തത് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും നന്നായി വരക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ ഇതാണ് ഇട്ടോ അവർ വരച്ച ഒരുപാട് ഫോട്ടോസ് ഞാൻ അവിടെ നിന്ന് എടുത്തുണ്ട് ഇതൊക്കെ അവർ പഠിക്കുന്ന സമയത്തൊക്കെ എടുത്തത് സൂക്ഷിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ഉൾപ്പെടുത്താഞ്ഞത് അപ്പം ഞങ്ങളുടെ ചേച്ചി അറിയപ്പെടുന്ന ഒരു കലാകാരി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരുക്കം നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഞാൻ അതിന് വേണ്ടി അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ പോലും ഞാൻ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് പിന്നെ വീഡിയോ ലെങ്ത് ആയി എന്ന് വിചാരിച്ച് ഫുള്ള് വീഡിയോ കാണാതെ ഇരിക്കരുത് കഴിയുന്ന പോലെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെന്താ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോ വീഡിയോയിട്ടും ഞാൻ വേഗം വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി വീ പിന്നൊരിക്കൽ ഞാൻ ചേച്ചി വരക്കുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം വീഡിയോ കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു എല്ലാവർക്കും നന്ദി